ഹലോ ഗൈസ്, ഒരു നോമ്പ് തുറ വിശേഷം ആയാലും ഒന്ന് ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയൊരു നോമ്പുറുണ്ടായിട്ടോ. അപ്പോൾ ഉമ്മ അതാ നല്ല അടിപൊളി മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ദമ്മ് പൊട്ടിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. പിന്നെ അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ ടൈയാളാണ്. അങ്ങനെ ദമ്മ് പൊട്ടിച്ച് റൈസ് വേർതിരിച്ച് ഉമ്മ ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത് ആ പ്ലേറ്റിലേക്ക് അങ്ങനെയായിട്ട് സെറ്റ് ചെയ്ത് ഇനി എൻ്റെ മസാല പരിപാടിയിലേക്കാണ്. ആ മസാല ഇങ്ങനെയായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലാക്കിയിട്ട് ഓ ഒരു രക്ഷയില്ലാത്ത മീൻ ബിരിയാണി കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. അപ്പോൾ ആ മീൻ ബിരിയാണി ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ച് നമുക്ക് നല്ല പരിപാടി വീഡിയോ എടുത്ത് കളിക്കാൻ. അങ്ങനെ നൈസ് പത്തിരി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ച ഉണ്ടായിരുന്നു. അതേപോലെ ഉമ്മൻ്റെ ഫേവറേറ്റ് സാധനം, ഉമ്മൻ്റെ അടിപൊളി സാധനമാണിത്, ചെമ്മീൻ റോസ്റ്റ്, അതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ നമ്മൾ വിട്ടത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൽ പിന്നെ നൈസായിട്ട് നമ്മൾ ബിരിയാണി എടുത്തത് നമ്മൾ പ്ലേറ്റാട്ടോ. നൈസായിട്ട് നമ്മൾ ബിരിയാണി ഇട്ട് പിന്നെ അടുത്തുള്ള പ്ലേറ്റ് നമുക്ക് എന്തെങ്കിലും ഇട്ടെടുക്കണമല്ലോ. ഓന് ലേശം ചെമ്മീൻ അങ്ങ് ഇട്ടെടുത്ത്, അടിപൊളി ചെമ്മീൻ കേട്ടോ. ബിരിയാണി റൈസും കുറച്ച് ചെമ്മീനും കൂടെ കൂട്ടി കഴിച്ചാൽ മാത്രം മതി, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് പോയി. ആ മീൻ കണ്ടില്ലെങ്കിൽ എന്തോ പറയുക, നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല വെൽ കുക്ക്ഡായി കേട്ടോ മീൻ കണ്ടില്ലേ. ആ നല്ല ഉള്ളു പോലെ നല്ല സെറ്റായിട്ട് പോയിട്ടുണ്ട്, ലെയറ് ലെയറായിട്ട് ഞാൻ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ആ മീനും കുറച്ച് ചിക്കൻ പൊരിച്ചതും കുറച്ച് ചെമ്മീൻ്റെ മസാലയും കൂടെ കൂട്ടിയിട്ട് നൈസായിട്ട് കണ്ട് കുഴച്ചെടുത്ത് കഴിച്ചു നോക്കണം. ഓ നോമ്പ് തുറക്കുന്ന ടൈമിനുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. എന്താ വെച്ചാൽ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്.